ഹായ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന എഗ്ഗ് പുഡിങ്ങാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ആദ്യമായിട്ട് നമുക്കിതിലേക്കൊരു പഞ്ചസാര കൊണ്ടൊരു കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാരമൽ ചെയ്തെടുക്കാൻ ഇതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ കുറച്ച് കളറ് മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളറായി വരുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതായത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്ര കളറ് മതി. ഇനി നമുക്ക് ഓഫാക്കി വെക്കാം. ഇത് സെറ്റാക്കാനെടുത്ത ഈ പാത്രത്തിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു വെക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂട്ടി നല്ല പോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കായും കൂട്ടി പൊടിച്ചെടുത്തതാണ്. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ ഏലക്കായിൻ്റെ തൊലിയോ മുട്ടയുടെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റാക്കാൻ വെച്ച പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇട്ടിരി പാത്രത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുക്കാം. അടച്ചിട്ട് അതായത് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് പുഡിങ് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.